സുസ്കോണലിലെ പുതിയൊരു വീഡിയോയിലേക്ക് കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്ലാവാണ്, ഒരു വെറൈറ്റി പ്ലാവാണ്. നാട്ടിൽ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് പ്ലാവാണ്. ഇതാണ് ആ പ്ലാവ്, നമ്മുടെ ജെ 33. ഒരുപാട് വലുതാകത്തില്ല, കഴിഞ്ഞ കൊല്ലം കാച്ചാണ്, നിറയെ കായ്ക്കും. ഇപ്പോൾ തന്നെ ഒരു 10-20 ചക്ക കായ്ച്ച് ഞാൻ കുറച്ചെടുത്ത് കളയായത്, കാരണം ചക്ക കൂടുതൽ കായ്ക്കാനെങ്കിൽ അത് പ്ലാവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും, പ്ലാവിൻ്റെ കമ്പ് ഉണങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. J33 എന്ന് നോക്കൂ, ഇത് വലിയ ചക്കയാവും, 9 കിലോയുടെ മുകളിൽ വരും. 10 കിലോ, ഏകദേശം 10 കിലോയോളം വരും ഓരോ ചക്കകൾ. എന്താ നല്ല ഭയങ്കര ടേസ്റ്റുള്ള ചക്കയാണ്. ഇതിൻ്റെ ചക്കയും കുരുവും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ ചക്കയെന്ന് വെച്ചാൽ പഴുത്തു കഴിഞ്ഞാൽ ഈ ചുളയുടെ എൻഡിൽ തേൻ നിറയും, അത്ര മധുരമാണ്. ഞാൻ ഇത്രയും മധുരമുള്ള ചക്ക വേറെ കഴിച്ചിട്ടില്ല. ഈ ചാണകപ്പൊടിയും മാത്രം കൊടുത്താൽ ഈ കോഴിവളം കൊടുക്കാത്തതാണ് നല്ലത്. ഞാൻ കൂടുതൽ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത്. വല്ലപ്പോഴും ഒത്തി കുമ്മായി ഇട്ട് കൊടുക്കും. ഇപ്പോൾ കണ്ട ഇപ്പോഴത്തെ ഒരു 10-20 ചക്ക കാച്ചാണ്, കുറച്ചെടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ പ്ലാവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എനിക്ക് ബോധ്യമായി. നേരത്തെ എൻ്റെ ഒരുപാട് ടൈപ്പ് പ്ലാവുണ്ട്. ഇതിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി J33 എനിക്ക് തോന്നുന്നു. പിന്നെ വിയറ്റ്നാം ഇയർലി, ആയുർജാക്ക് എന്നും പറയുന്നു, അതിൽ തർക്കം നടക്കുകയാണ്, അതായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും. വിയറ്റ്നാം ഇയർലി ഉണ്ട്, ആയുർജാക്ക് ഉണ്ട്. അത് നല്ല മണമാണ്, നല്ല ചക്കയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നിറയെ കായ്ക്കും, മിക്കവാറും സമയങ്ങളിൽ ചക്ക ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊരു 2 ചക്കയെ കൂടുതൽ അനുവദിച്ചാൽ പ്ലാവിൻ്റെ കമ്പുണങ്ങി പ്ലാവ് തന്നെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 10-30 ചക്കയും കായ്ക്കും ചെറിയ പ്ലാവിൽ. പക്ഷേ അത് അത്രയും ചക്ക നമ്മൾ നിർത്തിയാൽ പ്ലാവ് പോവാൻ ഉണങ്ങി പോകാൻ, കമ്പുണങ്ങി പ്ലാവ് ക്രമേണ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും 2-3 ചക്ക മാത്രം നിർത്തുക, നല്ല ചക്കകൾ വന്ന് നിർത്തുക. പിന്നെ അതിൻ്റെ വേറൊരു പ്രശ്നം, ചക്ക ഏതെങ്കിലും ഒരു ഭാഗത്ത് മുട്ടയാണെങ്കിൽ, മണ്ണിൽ തട്ടയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പിൽ തട്ടിയാലും, മണ്ണിൽ തട്ടിയാൽ മെയിനായിട്ട് ചക്ക കേടാവാൻ ചാൻസ് ഉണ്ട്. ഇതങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ചക്കയ്ക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. നല്ല ചക്കയാണ്, ഏറ്റവും ടേസ്റ്റുള്ള ചക്കയായിട്ട് എനിക്ക് തോന്നുന്നു. വലിയ ചുളയാണ്, നല്ല ചക്കയാണ്. ഇപ്പോൾ ഒന്നും ആയില്ല, ഇപ്പോൾ പിടിച്ചു ഒരു കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇത് വലുതാവും. നല്ലൊരു 10-120 ദിവസം കഴിയുമ്പോൾ 140 ദിവസമാണെന്ന് തോന്നുന്നു ചക്കയ്ക്ക് അടക്കാം. ഞാൻ മിക്കവാറും ഏകദേശം പഴുത്ത് തുടങ്ങുമ്പോഴാണ് അടക്കുന്നത്. അല്ല, ഈ ചക്ക എന്ന് വെച്ചാൽ ഈ പ്ലാവിൽ താങ്ങുകയില്ല, ഈ കമ്പിൽ താങ്ങുകയില്ല. അതുകൊണ്ടാണ് ഞാൻ തൂണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരുപാട് വലുതാവും ഇത്. അതാണ് തൂണും കൊടുത്ത് മുകളിൽ കെട്ടിയിട്ടിരിക്കുന്നത്. എന്താ 4, 5, 6 ചക്കയും നിർത്തിയിട്ടുള്ളു. ഇപ്പോൾ ഒരു ചക്ക എക്സ്ട്രാ നിൽക്കുന്ന എടുത്ത് കളയാൻ പോവുകയാണ്, കാരണം നേരത്തെ പറഞ്ഞ നിനക്ക് കമ്പുണങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ ചക്ക ഞാൻ എടുത്ത് കളയാണ്, എടുത്ത് കളയാണ്. ഒരു ചക്ക 1, 2, 3, 4, 5 ചക്കയെ നിർത്തുന്നുള്ളു, ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞ്. കാരണം താഴത്തെ ഒരു പ്ലാവിനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റി, ചക്ക കൂടുതൽ എടുത്ത് കളയാൻ മടി. കാരണം ചക്ക ഞാൻ കൂടുതൽ നിർത്തിയപ്പോൾ കമ്പ് ഉണങ്ങി 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 പ്ലാവ് തന്നെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എടുത്ത് കളയാൻ തോന്നുന്നില്ല ചക്ക ഇങ്ങനെ കാച്ചു കിടക്കുമ്പോൾ. പക്ഷേ നമ്മളെടുത്ത് കളഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഒത്തിരി കൂടെ വലുതാകുമ്പോൾ പൊടിച്ചൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെയും വേണം ചെയ്യാം. ഇതെൻ്റെ അവക്കാഡോ ആണ്, കാച്ചു തുടങ്ങിയില്ല, അവക്കാഡോ ആണ്. അടുത്ത കൊല്ലം കായ്ക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അവക്കാഡോ ആണ്, ആൻസൻ്റെ അവക്കാഡോ. ഉടനെ അടുത്ത കൊല്ലം കായ്ക്കും, വലുതായി വരുന്നു അവക്കാഡോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.